السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد بريم الله صفد المال كرمير الرحمن يا ربي كولج لي بورو بديارتي نبي إن റബ്യൂ ലെവൽ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് മുത്രസൂൽ സലഹ് അലൈസ് തങ്ങളെക്കുറിച്ച് ഈ വർഷം ജനനം മുതൽ മരണം വരെയുള്ള ഹബീബിൻ്റെ ജീവിതത്തിലെ ഏടുകളെ ഓരോന്നോരോന്നായി പകുത്തെടുത്ത് സമൂഹത്തിന് സമർപ്പിക്കുന്ന വളരെ സുത്യർഹമായ ഒരു പരിപാടിയിലാണ് നമ്മളെല്ലാവരും സംബന്ധിച്ചിട്ടുള്ളത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഹബീബ റസൂൽ സലഹു അലൈഹി സ്വല തങ്ങളുടെ വിവാഹത്തെക്കുറിച്ചാണ് സമൂഹത്തിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾക്ക് വിധേയമായിട്ടുള്ള അതിപ്രധാനപ്പെട്ട വിശ്വാസികളും അവിശ്വാസികളും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഇന്നത്തെ നമ്മൾ പ്രതിപാദിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം ബഹുഭാരിത്വം ഒന്നിൽ കൂടുതൽ ഭാര്യമാരെ സ്വീകരിക്കുന്ന രീതിയാണ് ഇരുപതാം നൂറ്റാണ്ടിലാണ് മുത്തനബിയെക്കുറിച്ച് ഈ വലിയ ആക്ഷേപം നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളത് അതിന് മുമ്പ് അത്രമേൽ ആക്ഷേപിപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് ചരിത്ര പുസ്തകങ്ങളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഹബീബറസൂൽ അഹി സാഹു അല്ലെ തങ്ങൾ പതിനൊന്ന് ഭാര്യമാരെ സ്വീകരിച്ചു എന്നുള്ളതാണ് അത് അസാങ്കത്യമുള്ള അസ്വാഭാവികമായ ഒരു സംഗതി ആയിരുന്നില്ല അന്നത്തെ ലോകക്രമത്തിൽ ഇന്നും അങ്ങനെ തന്നെയാണ് റോമൻ ഗ്രീസ് സാമ്രാജ്യങ്ങളിൽ സംസ്കാരങ്ങളിൽ ഈജിപ്ഷ്യൻ സംസ്കാരങ്ങൾ അതേപോലെ തന്നെ ഇന്ത്യയുടെ സംസ്കാരത്തിൽ അന്ന് പതിനഞ്ച് നൂറ്റാണ്ടു മുമ്പ് അല്ലെങ്കിൽ പതിനാല് നൂറ്റാണ്ടുമുമ്പ് ലോകത്തെ മുഴുവൻ ജനവിഭാഗങ്ങൾക്കിടയിലും നിലനിന്നിരുന്ന ഒരു നിലനിന്നിരുന്നൊരാചാരമാണ് ബഹുഭാരീത്വം എന്നുള്ളത് അതാ തരത്തിൽ അക്കാലഘട്ടത്തിൽ ആക്ഷേപിക്കപ്പെട്ടതേ അല്ല അതിലേറ്റവും രസകരമായിട്ടുള്ളത് ബഹുഭാര്യത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ആക്ഷേപിക്കേണ്ടിയിരുന്നത് മക്കക്കാരായിരുന്നു സത്യത്തിൽ മക്കയിലുള്ളവരാണ് ഏറ്റവും അധികം മുത്ത് നബിയുടെ എക്സിസ്റ്റൻസ് കാരണമായി അങ്ങനെ ഒരു നബി മക്കയിൽ വന്നു എന്ന കാരണത്താൽ തങ്ങളുടെ അധികാര സാമ്രാജ്യങ്ങൾ ഇടിഞ്ഞു വീഴാൻ കാരണമായ കുറേശി വർഗമായിരുന്നു ഈ ആക്ഷേപം ഏറ്റവും കൂടുതലായി ഉന്നയിക്കേണ്ടിയിരുന്നത് പക്ഷേ അവരിൽ ഒരാൾ പോലും മുഹമ്മദ് സല്ലാഹു അല്ലൈവിസ്ലം വലിയ കാമമോഹിയാണ് എന്ന് പറഞ്ഞില്ല സ്ത്രീകളെ കൂടുതലായി ലൈംഗിക വൃത്തിക്ക് ഉപയോഗിച്ച ആളാണ് എന്ന ആക്ഷേപം ഒരിക്കൽ പോലും മക്ക നിവാസികളിൽ ഒരാളിൽ നിന്നും ഉണ്ടായില്ല എന്നത് വളരെ ചരിത്രപരമായ യാഥാർത്ഥ്യമാണ് മാത്രവുമല്ല കൂടുതൽ സ്ത്രീകളെ സ്വീകരിക്കുന്ന പുരുഷന്മാരെ അറബ് സമൂഹം ആദരവോടെയും വലിയ സ്നേഹത്തോടെയും കണ്ടിരുന്നു എന്നതും ഒരു പരമാർത്ഥമാണ് കാരണം അതൊരു പൗരുഷത്വത്തിൻ്റെ അടയാളമായിരുന്നു സഹാബിമാർ പലപ്പോഴും പറയുന്നുണ്ട് ഞങ്ങളിൽ സഹാബികളുടെ കൂട്ടത്തിൽ ഒരാൾക്ക് എത്ര ആരോഗ്യമുണ്ടാകുമോ അതിൻ്റെ മുപ്പതിരട്ടി ആരോഗ്യമുള്ള ആളായിരുന്നു മുത്തറസൂൽ സലല്ലാ അലൈഹി സലിമാ തങ്ങൾ എന്ന് മാത്രവുമല്ല പതിനൊന്ന് ഭാര്യമാരിൽ ഒരാൾ പോലും അബിബായ് മുത്തറസൂൽ സലല്ലാഹു അലൈഹി സലി തങ്ങൾ ഭർത്താവ് അല്ലെങ്കിൽ തൻ്റെ ഇണ എന്ന രീതിയിൽ എന്തെങ്കിലും വീഴ്ച വരുത്തിയതായി ആക്ഷേപം പറഞ്ഞിട്ടില്ല അപ്പോൾ സമൂഹത്തിൽ ആരും പറഞ്ഞില്ല ചരിത്രം രേഖപ്പെടുത്തിയ ഒരാളും പറഞ്ഞില്ല ലോക ചരിത്രം എഴുതിയ പലരും നൂറ് ആളെക്കുറിച്ച് എഴുതിയ ദ ഹൺഡ്രഡ് എന്ന പുസ്തകത്തെക്കുറിച്ച് ലോകത്തൊക്കെ വലിയ ചർച്ച ആ പുസ്തകത്തിൽ ഒന്നാമതായി മുത്തനബിയെക്കുറിച്ച് മുഹമ്മദ് അസല്ലാഹുല സി മാത്രങ്ങളെക്കുറിച്ച് പരാമർശിച്ചപ്പോഴും ഇങ്ങനെയൊരു കുറവ് ഹബീബായ മുത്തനബി സലാ അലൈഹി സ്ലാത്തങ്ങൾക്കുണ്ടായതായി അവരാരും പറഞ്ഞില്ല പിന്നീട് ഈ അടുത്ത കാലത്താണ് സത്യത്തിൽ ഇതൊരു വലിയ ആക്ഷേപമായി വന്നത് നമ്മൾ ആക്ഷേപത്തെ കൂടുതലായി അഡ്രസ്സ് ചെയ്യുന്നില്ല പക്ഷേ അങ്ങനെ പറയുമ്പോൾ വിശ്വാസികൾക്കുണ്ടാകുന്ന സംശയത്തെ ഇല്ലായ്മ ചെയ്യാനും എന്തിനു വേണ്ടിയായിരുന്നു ഹബീബായ് മുത്തറസ്സുൽ സലാഹു അലൈഹി തങ്ങൾ ഈ ഭാര്യമാല സ്വീകരിച്ചത് എന്ന യാഥാർത്ഥ്യത്തെ നമ്മൾ തിരിച്ചറിയണം ഇതിലേറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യം ഹബീബ റസൂൽ അലൈഹി അലൈവസ്ല തങ്ങളുടെ കാലത്ത് എന്നല്ല ഏത് കാലത്തും ലൈംഗികത പാപമായി കാണുന്ന ഒരു ന്യൂനപക്ഷ ആളുകളെങ്കിലും ഉണ്ടായിട്ടുണ്ട് ഇന്നുമുണ്ട് ചില ജനസമൂഹങ്ങൾക്കിടയിൽ വിവാഹം കഴിക്കുക എന്നത് ഒരു മാറ്റി നിർത്തപ്പെടേണ്ട ഒരു ആചാരമായി കാണുന്നു എന്നാൽ ലൈംഗികതയെ ഭാര്യ ഭർത്തൃ ജീവിതത്തെ ദാമ്പത്യ ജീവിതത്തെ തൻ്റെ സംസ്കാരത്തിൻ്റെയും മതത്തിൻ്റെയും ഭാഗമായി കാണുകയും അതിന് വലിയ പ്രോത്സാഹനം നടക്കുകയും അത് പുണ്യമാണെന്ന് പറയുകയും ആരാധനാകർമ്മമാണെന്ന് പറയുകയും മാത്രമല്ല ഭാര്യ ഭർതൃബന്ധത്തിനിടയിലുള്ള മുഴുവൻ നിയമങ്ങളെയും താളക്രമങ്ങളെയും അണുവിടാതെ ടു സെഡ് സമൂഹത്തെ പഠിപ്പിക്കുകയും ആ പഠിപ്പിച്ച അധ്യാപനങ്ങളെ പതിനൊന്ന് ഭാര്യമാരെ സ്വീകരിച്ചുകൊണ്ടും തൻ്റെ ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം അത് പുലർത്തി ലോകത്തിനു മുമ്പിൽ വലിയ മാതൃക കാണിച്ച മുത്തർ സുൽസലു അല്ലൈസ് മാത്തങ്ങളെയാണ് ഈ വിവാഹങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഏറ്റവും ആദ്യമായി തൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ ഹബീബായ മുത്തർ സുൽസലു അല്ലൈവലാത്തങ്ങൾ നാൽപ്പത് വയസ്സുള്ള ഹദീജ ബീവിയെ വിവാഹം ചെയ്യുന്നു ഒരു ചരിത്രമാണിത് കാരണം സുമഖനം സുന്ദരനുമായ ആ നാട്ടിലെ പൗരപ്രമാണിയായ ആ നാട്ടിലെ ഏറ്റവും വലിയ ഗോത്രവർഗത്തിലെ ഒരു പ്രമുഖ ഗോത്രത്തിൽപ്പെടുന്ന കുറേശി ഗോത്രത്തിൽപ്പെടുന്ന പ്രമുഖനായ ഒരാൾ ആ നാട്ടിലെ തന്നെ ഏറ്റവും സുന്ദരിമാരും ശുശീലമാരും ചെറുപ്പക്കാരികളും ഉണ്ടായിരിക്കെ നാൽപ്പത് വയസ്സ് പ്രായമുള്ള ഒരാളെ തൻ്റെ ജീവിത സഖിയായി പത്നിയായി സ്വീകരിച്ചു എന്നതിൽ നിന്ന് തന്നെ എന്തായിരുന്നു ആ ആളുടെ ആ വലിയ മനുഷ്യൻ്റെ മുഹമ്മദ് റസൂൽ അഹ് ഹാസ്മ തങ്ങളുടെ മനസ്സിനകത്തെ ചേതോ വിഹാരം എന്ന് നമുക്ക് മനസ്സിലാകും കാരണം നാൽപ്പത് വയസ്സുണ്ട് മുമ്പ് രണ്ടു തവണ വിവാഹിതയായിരുന്നു അതിൽ കുട്ടികളുണ്ടായിരുന്നു ഹദീജ ബി ബിർ റലി അള്ളാഹു അത് മാത്രവുമല്ല തൻ്റെ അറുപത്തി മൂന്ന് വയസ്സ് വരെയുള്ള ജീവിത കാലഘട്ടത്തിനിടയിൽ മുപ്പത്തി എട്ട് വർഷമാണ് ദാമ്പത്യ ജീവിതം ഇരുപത്തി അഞ്ച് വർഷം മുതൽ ഇരുപത്തഞ്ചാം വയസ്സ് മുതൽ അറുപത്തി മൂന്നാമത്തെ വയസ്സിൽ ലോകത്തു നിന്ന് വിട പറയുന്നത് വരെയുള്ള മുപ്പത്തിയെട്ട് വർഷക്കാലത്തിനിടയിൽ ഒരു ഭാര്യയോട് ഭാര്യയോടുകൂടെയാണ് ഇരുപത്തിയഞ്ച് വർഷം ജീവിച്ചത് എന്നത് ഈ ചരിത്രത്തിൽ നമ്മൾ വളരെ കൂടി ആലോചിക്കേണ്ട ഒരു വലിയ സത്യമാണ് ഹബീബ ഹബീബറസൂല്ല അലൈഹി അല്ലെസ്മ തങ്ങളുടെ അമ്പതാമത്തെ വയസ്സിൽ ആമിൽ ഹുസിൻ എന്ന ചരിത്രം പറയുന്ന വലിയ സങ്കടങ്ങൾ ഒരുപാട് ഹബീബ ഹബീബറസുല്ലാക്ക് നേരിടേണ്ടി വന്ന ഖദീജ ബീവിയുടെ വഫാത്ത് സംഭവിച്ച തൻ്റെ അൻപതാമത്തെ വയസ്സിൽ ഹബീബ റസൂള്ളഹി സ്വലസ്മ തങ്ങളുടെ ദാമ്പത്യത്തിലേക്ക് തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഖദീജ ബീവി പിരിഞ്ഞു പോകുമ്പോൾ തങ്ങളുടെ ദാമ്പത്യത്തിന് ഇരുപത്തഞ്ച് വയസ്സ് പൂർത്തിയായിരുന്നു അപ്പോഴേക്കും മുപ്പത്തിയെട്ട് വയസ്സത്തെ ദാമ്പത്യ കാലഘട്ടത്തിലെ മൂന്നിൽ രണ്ടു ഭാഗവും കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് രണ്ടു വർഷം കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത വിവാഹം പോലും ഹബീബ റസൂൽ അഹു അലൈഹി സ്വല തങ്ങൾ നടത്തുന്നത് അപ്പോൾ മുമ്പ് രണ്ടു തവണ വിവാഹം ചെയ്യപ്പെടുകയും നാൽപ്പത് വയസ്സ് പ്രായമാവുകയും ചെയ്ത് വിധവയായിരുന്നു ഹദീജ ബി ബിർ അലൈ അള്ളാഹു ന്ഹ തനിക്ക് ഇരുപത്തഞ്ച് വയസ്സും തൻ്റെ പ്രിയ പത്നിക്ക് നാൽപ്പത് വയസ്സ് പതിനഞ്ച് വയസ്സിൻ്റെ കൂടുതൽ പ്രായമുള്ളയാൾ മുപ്പത്തിയെട്ട് വർഷത്തെ ദാമ്പത്യ ജീവിതത്തിനിടയിൽ മൂന്നിൽ രണ്ടു ഭാഗവും ഹബീബായ റസൂൽ മുത്ത നബി മുത്തനബി സലുഅള്ളി ഹദീജ ബീബിയുടെ കൂടെ ജീവിക്കുന്നു അറുപത്തി അഞ്ചാമത്തെ വയസ്സിലാണ് മഹദിയായ ഹദീജ ബിബി റലി അള്ളാഹുന വഫാത്താകുന്നത് വളരെ കുറഞ്ഞ ആളുകളുടെ ഖബറിൽ മാത്രമാണ് മുത്ത നബി ഇറങ്ങിയിട്ടുള്ളത് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഖബറടക്ക ചടങ്ങ് ഹദീജ ബീവിയുടെ മരണാ ഹദീജ ബീവിയുടെ ഖബറിലേക്ക് ഹബീബ അലൈഹി അല്ലാസ് തങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് ഹദീജ ബിബി വലിയ മഹതിയായി ഒരുപാട് കാരണങ്ങളതുണ്ട് അതല്ല നമ്മുടെ പരാമർശ വിഷയം ജിബിരിൽ നബി നബിരിൽ അലൈഹി സ്വലാത്തു വസ്സലാം നേരിട്ട് ഹദീജ ബീവിയോടെ സലാം പറഞ്ഞിട്ടുണ്ട് ഐഷ ബീബിയോട് നബി മുഖേനയാണ് സലാം പറയുന്നതെങ്കിൽ ഹദീജ ബീവിയോട് റസൂൽ അള്ളഹിസ്ലു അലി സ്ല തങ്ങളുടെ സാന്നിധ്യത്തിൽ വെച്ച് ജിബിരിൽ അലൈഹി സ്വലാം സലാം പറയുന്നു അപ്പോൾ അള്ളാഹു സ്വലാം എന്ന് ജബിലി അലി സ്വലാം പറയുമ്പോൾ ബുദ്ധിമതിയായ ഹദീജ ബി ബി റലി അള്ളാഹുന അള്ളാഹു വസ്സലാം അള്ളാഹു സലാമാണല്ലോ രക്ഷയാണല്ലോ മ എന്നാൽ അലൈക്കയാ ജബിരി സലാം അലി അലൈഹി സ്വലാമിനോട് പറയുന്നു നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ രക്ഷ ആവശ്യമുണ്ട് ഹബീബ് റസൂൽ സലാഹു അലൈസ് തങ്ങൾക്ക് രക്ഷ ആവശ്യമുണ്ട് അപ്പോൾ വളരെ തികഞ്ഞ പക്വതയുള്ള വളരെ പ്രായമുള്ള നാൽപ്പത് വയസ്സ് പിന്നിട്ട ഹബീബായ ഹബീബാഹമത്തുറസൂൽ സാഹു അലൈഹി സ്വലമാ തങ്ങളുടെ ആദ്യ ഭാര്യയുടെ ആദ്യ പത്നിയുടെ കഥയും ചരിത്രവും ചിത്രവും നമ്മൾ വായിക്കുമ്പോൾ വളരെ അത്ഭുതപ്പെടുത്തുന്ന ഊഷ്മളമായ ബന്ധത്തിൻ്റെ ബന്ധത്തിൻ്റെ ഇഴപിരിയാത്ത ബന്ധത്തിൻ്റെ നമ്മൾ ദമ്പതിമാർ വിവാഹം കഴിച്ച ഭാര്യ ഭർത്താക്കന്മാർ മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ചെയ്യേണ്ട വളരെ രസകരവും അതിലേറെ പഠനാർഹവുമായ ഒരുപാട് ചരിത്ര യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുന്ന വിവാഹമായിരുന്നു ഹബീബ് അറസ്സുള്ള വസ്ലമാതങ്ങളും വിവാഹ ജീവിതമായിരുന്നു ബഹുമാന മഹതിയായ ഹദീജ ബീവിയും തമ്മിലുള്ള വിവാഹം ഹദീജ ബീവി ജീവിതകാലത്ത് പുലർത്തിപ്പോകുന്ന നിഷ്ഠകളെ പിന്നീടുള്ള മുത്തൻറ്റബിയുടെ ജീവിതത്തിൽ കാണുന്നു എന്നത് അതിപ്രധാനമാണ് കാരണം തൻ്റെ കൂട്ടുകാരികളെ കാണുമ്പോൾ ഹദീജ ബീവിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ആ നന്മ നിലനിർത്തുകയും ഹദീജ കഥ ഹദീജ് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു ഒരു ഒരിക്കൽ ആയിഷി ബി ഇത്തിരി ഈർഷ്യതയോടെ അതിനേക്കാൾ നല്ലവരെ നിങ്ങൾക്ക് കിട്ടിയില്ലേ എന്നെപ്പോലെയുള്ള കന്യകമാരെ കിട്ടിയില്ലേ എന്ന ചോദ്യത്തിന് ഇല്ല എനിക്ക് ഹദീജക്ക് പകരം മറ്റാരെയും കിട്ടിയില്ല ഇവിടെ നമ്മൾ ഹദീജ ബി ബി റിയാനെ അവതരിപ്പിക്കുന്നത് നാൽപ്പത് വയസ്സുള്ള പക്വമതിയായ മഹദിയയാണ് തൻ്റെ ഏറ്റവും സന്നിഗ്ധമായ ഘട്ടത്തിൽ ജീവിതത്തിൽ നുപൂവത്ത് എന്ന ആ അതി പ്രധാനമായൊരു കടമ്പ കിടക്കുന്ന സമയത്ത് മാനസികമായി ഏറെ വിഷമിച്ച സമയത്ത് ഏറ്റവും കൂടുതൽ കൂടെ നിന്നു മാത്രമല്ല ഹദീജയാണ് എൻ്റെ എല്ലാം എല്ലാം എൻ്റെ നാട്ടുകാർ മുഴുവനും എന്നെ തള്ളിപ്പറഞ്ഞപ്പോൾ എൻ്റെ നാട്ടുകാർ മുഴുവനും എന്നെ കള്ളനാക്കിയപ്പോൾ എന്നെ സ്വീകരിക്കുകയും എന്നെ വിശ്വസിക്കുകയും സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും എന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു എന്ന് പലവരു ഒരുപാട് തവണ ജീവിതാന്ത്യം വരെ ഹബീബ് അഹമ്മത്തുറസുൽ സലഹ് അലൈവല തങ്ങൾ ഖദീജ ബിവിയെക്കുറിച്ച് പറയുന്നുണ്ട് അതിനർത്ഥം ആ ബന്ധത്തിൻ്റെ ഊഷ്മളമായ കണ്ണികൾ അത്രമേൽ ബലിഷ്ടമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നീട് അമ്പത് വയസ്സ് പിന്നിട്ട് രണ്ട് വർഷത്തോളം ഹബീബ റസൂൽ അഹി സ്വല്ലാസ് തങ്ങൾ വിവാഹം ചെയ്യുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം വിവാഹം നടക്കുന്നില്ല പിന്നീട് പക്ഷേ ചെറിയ കുട്ടികൾ മഹതിയായ ഫാത്തിമ ബീബി ഉൾപ്പെടെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഉമ്മുകുത്സവമുണ്ട് റൊക്കിയയുണ്ട് ഈ കുട്ടികളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ പിന്നെ റസൂല്ലാൻ്റെ വീട്ടിൽ പത്നിയായി ആരുമില്ല ഈ ഒരു വിടവിലേക്ക് ഹൗലാ ബീവിയാണ് ആദ്യമായിട്ട് ഒരു പ്രപ്പോസലുമായി കടന്നു വരുന്നത് അപ്പോൾ ചോദിക്കുന്നുണ്ട് ഇനി ആരെ വിവാഹം ചെയ്യേണ്ടത് ഖദീജക്കു പകരമായി ഇനി ആരെ കിട്ടും ഇനി അപ്പോഴാണ് ഹൗല ബീബി ചോദിക്കുന്നത് ബിക്രൻ ഔസയ്യിബ ആ പ്രപ്പോസലിൻ്റെ മറുപടിയായി റസോളിൽ ചോദിക്കുന്നത് ഇനി കല്യാണം കഴിക്കാൻ നിങ്ങൾ പറയുന്ന ആൾ കന്യകയാണോ നേരത്തെ വിവാഹം ചെയ്തയാളാണോ അപ്പോൾ രണ്ടും ആയിക്കോട്ടെ എന്ന അർത്ഥത്തിലായിരുന്നു ഹൗല ബീവിയുടെ മറുപടി ഏകദേശം ചരിത്രത്തിൽ പ്രബലമായ അഭിപ്രായ പ്രകാരം ഈ രണ്ടു കല്യാണത്തിൻ്റെയും ആലോചനകൾ ഏറെക്കുറെ ഒന്നിച്ചായിരുന്നു അതായത് മഹതിയായ ആയിഷ ബീവിയുടെയും സൗദ ബീവിയുടെ സൗദ ബീവിയുടെ സമ്പൂർണമായ പേര് സൗദ ബിന്ത് എന്നിവരുടെ മകളാണ് ഇവിടെ അവർക്ക് അന്ന് ഏകദേശം അമ്പത്തിയഞ്ച് വയസ്സുണ്ട് ഇവിടെ വീണ്ടും നമ്മളത് മനസ്സിലാക്കി തൻ്റെ മക്കളെ പരിപാലിക്കാനാവശ്യമായ തൻ്റെ മക്കൾക്ക് തുണയാകാൻ പാകമായ വിധവയായ ഒരാളെയാണ് തിരഞ്ഞെടുത്തത് അതുമാത്രവുമല്ല ഹദീജിയുടെ മരണശേഷം ഉണ്ടായ മറ്റു പത്തു വിവാഹങ്ങളെയും നമ്മൾ ചരിത്രാന്വേഷണം നടത്തുമ്പോൾ അത് അള്ളാഹുവിൻ്റെ നേരിട്ടുള്ള ഇടപെടലും നിർദ്ദേശവും അതിൻ്റെ പിറകിലുണ്ടായിരുന്നു അമ്പത്തഞ്ച് വയസ്സാണ് ഒരു അഭിപ്രായപ്രകാരം മറ്റൊരഭിപ്രായ പ്രകാരം അറുപത് അല്ലെങ്കിൽ എൺപത് വയസ്സ് വരെ പ്രായമുണ്ടായിരുന്നു സൗദാ ബി വിക്ക് എന്ന് നമ്മൾ ചരിത്രത്തിൽ കാണുന്നുണ്ട് അബ്ദു ഷംസ് എന്ന് പറയുന്ന ഒരാളുടെ ഭാര്യയായിരുന്നു അദ്ദേഹം മുസ്ലിമായിരുന്നു ഇവർ രണ്ടുപേരും സൗദാ ബീവിയും തൻ്റെ ഭർത്താവും ആദ്യ കാലഘട്ടത്തിൽ അബ്സീനിയയിലേക്ക് ഹിജ്ജോയവരുടെ സംഘത്തിലുണ്ടായിരുന്നു ഹിജറബോയപ്പോൾ പക്ഷേ അവിടെ വെച്ച് അദ്ദേഹം മരണപ്പെട്ടു തൻ്റെ ഭർത്താവ് മരണപ്പെടുകയും ആശ്രിതരില്ലാതെ മാറുകയും ചെയ്ത ആ ഘട്ടത്തിൽ തൻ്റെ വീട്ടിലാളുമില്ല സൗദാ ബീവിക്ക് ആ ഭർത്താവുമില്ല ഈ ഒരു ഘട്ടം ഒന്നിച്ചു വന്നപ്പോൾ തൻ്റെ ഭാര്യയായി സൗദാ ബീവി വി ഇറിയാഹു അനഹയെ ഹബീബ് അഹമ്മദ് റസൂൽ സലാഹു അലൈഹി വസ്ലാം തങ്ങളെ സ്വീകരിക്കുകയായിരുന്നു പിന്നീട് അതോടൊപ്പം തന്നെ നടന്ന മറ്റൊരു വിവാഹമാണ് നമ്മൾ പറയുന്നത് ആയിഷ ബിന്റ് അബിബക്കർ റതി അള്ളാഹുനായി ആയിഷ ബി ബി റതി അള്ളാഹുനെ വിവാഹം ചെയ്ത് ഏറെ ചർച്ച ചെയ്യപ്പെടുകയും ഒരുപാട് ആക്ഷേപിക്കപ്പെടുകയും അതിൻ്റെ പേരിൽ ഇന്നും അനാവശ്യമായി ചിലരൊക്കെ ചർച്ച ചെയ്യുകയും ചെയ്യുന്ന വളരെ സുപ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിവാഹത്തെക്കുറിച്ചാണ് ആയിഷ ബിബിയുടെ വിവാഹത്തെ നമ്മൾ പരിചയപ്പെടുന്നത് ആയിഷ ബി ബി റസൂള്ളഹി സാഹു അലൈ സിനിമ തങ്ങളുടെ ജീവിതത്തിൻ്റെ വലിയ ഒരു ടേണിംഗ് പോയിൻ്റായി മാറിയിട്ടുണ്ട് അതായത് വിശദമായി പറഞ്ഞാൽ നാൽപ്പത്തി രണ്ട് വർഷമാണ് പിന്നീട് നബിയുടെ ജീവിതത്തിന് ശേഷം നബിയുടെ വഫാത്തിന് ശേഷം ആയിഷ ബി വി റി അള്ളഹുവാൻ ഹജീവിക്കുന്നത് ആയിഷ ബി വി ഉണ്ടായിരുന്നില്ല എങ്കിൽ സത്യത്തിൽ ഈ ശരിയത്തുൽ ഇസ്ലാം ഈ നിലയിൽ ഉണ്ടാകുമായിരുന്നില്ല രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്തോളം ഹദീസുകൾ ഈ ഉമ്മത്തിന് സമ്മാനമായി ദാനമായി അറിവിൻ്റെ വലിയ പണ്ഡാരം തന്നെ തൻ്റെ ഓർമ്മയിൽ സൂക്ഷിക്കുകയും കുലഫ റാശിങ്ങളുടെ കാലത്ത് തർക്കവിതർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ മസ് അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുമ്പോൾ എല്ലാ അഭിപ്രായങ്ങളെയും കേൾക്കുകയും കൃത്യമായ പരിഹാര മാർഗങ്ങൾ കൃത്യമായ മറുപടികൾ നൽകുന്നതിന് ഐഷ ബി സാന്നിധ്യം ഹുലഫ റാഷിദീങ്ങൾക്കിടയിൽ വലിയ ചർച്ചയും പിന്തുണയുമായിരുന്നു ഐഷ ബി ബി റലി അൻഹ രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്ത് ഹദീസുകളാണ് യുമത്തിന് ദാനമായി നൽകിയത് മഹാന്മാരായ മുപ്പത് വർഷം നീണ്ടു നിന്ന് ഹൊലഫ റാശിദീങ്ങളുടെ ഭരണകാലത്ത് അനന്തരാവകാശ നിയമങ്ങൾ ഉൾപ്പെടെയുള്ള പ്രയാസകരമായ പ്രശ്നങ്ങളിലെ തർക്കങ്ങൾ തീർക്കാൻ ആയിഷ ബീവിയെയാണ് സഹാബിമാർ വലിയ സഹാബിമാർ ജീവിച്ചിരിപ്പുള്ള ഏറ്റവും മുതിർന്ന സഹാബിമാർ പോലും ആയിഷ ബീവിയെ ആണ് സമീപിച്ചിരുന്നത് അപ്പോൾ നബി തിരഞ്ഞെടുപ്പ് നബിയുടെ തിരഞ്ഞെടുപ്പ് മോശമായില്ല ഹബീബ ഹബീബ് അറസ്സൂള്ള അഹിസ്മാതങ്ങൾക്ക് കന്യകയായി ആറാമത്തെ വയസ്സിൽ വിവാഹം ചെയ്യപ്പെട്ടു എന്നാണല്ലോ പറയുന്നത് ഒൻപതാമത്തെ വയസ്സിലാണ് ഒന്നിച്ച് ജീവിതം ആരംഭിച്ചത് അറബ് സംസ്കാരത്തിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ ചൂടുള്ള പ്രദേശങ്ങളിൽ ജീവിക്കുന്ന സ്ത്രീകൾ പെട്ടെന്ന് പക്വതികളാകും എന്നാണ് മനുഷ്യചരിത്രം ചരിത്രം അതാ അതോടൊപ്പം തന്നെ നമ്മളിവിടെ കാണുന്നത് പിന്നീടുള്ള തൻ്റെ ഹബീബ മുത്തനബിയുടെ കൂടെയുള്ള ജീവിതത്തിൽ തൻ്റെ പഠനകാലമാണ് സത്യത്തിൽ ഹിജ്റയുടെ ശേഷമാണല്ലോ ഒന്നിച്ച് താമസിക്കുന്നത് അതിനേക്കാൾ രസകരമായിട്ടുള്ളത് അല്ലെങ്കിൽ പാഠമുള്ള ഒരു സംഗതി പതിനൊന്ന് ഭാര്യമാരിൽ പത്തു ഭാര്യമാരും പിറവിയെടുത്തത് ജാഹിലിയ കാലഘട്ടത്തിലായിരുന്നു എന്നാൽ ഉപ്പയും ഉമ്മയും മുസ്ലിമായി ഇസ്ലാമിക അന്തരീക്ഷത്തിൽ ജനിച്ചിട്ടുള്ള ഏറ്റവും ഭാഗ്യമുള്ള ഒരു കുഞ്ഞുമോളായിരുന്നു സത്യത്തിൽ ഐഷാ ബിബി റലി അള്ളാഹു ആയിഷാ ഐഷ ബിബി മുസ്ലിമായി ജനിക്കുകയും മുസ്ലിമായ ഉപ്പക്കും ഉമ്മയ്ക്കും മുസ്ലിമായ ഇസ്ലാമിക അന്തരീക്ഷത്തിൽ ജീവിച്ച് വളരുകയും ചെയ്തു ഹിജ്റ വരെയുള്ള കാലഘട്ടത്തിൽ ഭൂവത്ത് മുതൽ ഹിജ്റ വരെ പതിമൂന്ന് വർഷക്കാലം മിക്കവാറും ദിവസങ്ങളിലും ഏറെക്കുറെ എല്ലാ ദിവസങ്ങളിലും ഹബീബായ മുത്തറ സുൽ സലാഹു അലൈഹി വസ്ലമാ തങ്ങൾ ഐഷാ ബിബിയുടെ വീട് സന്ദർശനം നടത്തും സിദ്ദീഖ് അലൈ അള്ളാഹുനുവിനെ കാണാൻ വേണ്ടി തൻ്റെ ചെറുപ്പം മുതലേ ഉള്ള കൂട്ടുകാരനാണ് അപ്പോൾ തൻ്റെ അമ്പത്തിരണ്ടാമത്തെ വയസ്സ് വരെയുള്ള കൂട്ടുകാരനാണ് സത്യത്തിൽ ചെറുപ്പം മുതലേ ഉള്ള ഏകദേശം അമ്പത് വർഷം വളരെ നന്നായി അറിയുന്ന തൻ്റെ കൂട്ടുകാരനാണ് സിദ്ദീഖ് അലി അള്ളാഹുവൻ ആ സിദ്ദീഖ് അലി അള്ളാഹു വൻഹുവിൻ്റെ മകളാണ് ഐഷർ അലി അള്ളാഹു വനഹ മാത്രമല്ല ഉമ്മുറൂമാനോട് വീട്ടിൽ പോകുമ്പോൾ ചിരിക്കുകയും ചിലപ്പോൾ കരയുകയും മറ്റു ചിലപ്പോൾ കുറുമ്പ് കാണിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ആയിഷ ബീബിയെക്കുറിച്ച് കുഞ്ഞുനാളിൽ വീട്ടിൽ പോകുന്ന മുത്തനബി പറയാറുണ്ട് ഈ ഉമ്മുറുമാൻ റുമാൻ ഇഹ് ബി ആയിഷ ആയിഷയെ നന്നായി നോക്കണം ആയിഷയുടെ കാര്യം ശ്രദ്ധിക്കണം എന്ന് ഹബീബഹമ്മ റസൂൽ സാഹി സായിഷ ബിബിയുടെ ഉമ്മയോട് ഉമ്മുറുമാനോട് റുമാനോട് കുഞ്ഞായിരിക്കുന്ന കുട്ടിയായിരിക്കുന്ന ആയിഷ ബീബിയെക്കുറിച്ച് പറഞ്ഞു എന്നും നമ്മൾ കാണാം അപ്പോൾ അസൂടുള്ളാക്ക് വേണ്ടി പിറവിയെടുത്തതുപോലെ അല്ലെങ്കിൽ അതൊരു നിയോഗം പോലെ അങ്ങനെ തന്നെ മുസ്ലിമായി മുസ്ലിം ഇസ്ലാമിക അന്തരീക്ഷത്തിൽ ജനിക്കാനും വളരാനും പാകപ്പെടാനും മഹാസൗഭാഗ്യം ലഭിച്ച മഹതിയാണ് ഐഷാ ബി വി അലൈ അള്ളാഹു അൻഹ ഹബീബറസുല്ലാസ്വലു അലൈഹിസ്വലമാത്തങ്ങൾ വഫാത്താകുന്നത് ഐഷ ബി വിയുടെ വീട്ടിൽ വന്ന ദിവസമായിരുന്നു ഐഷാ ബി വിയുടെ മാറിടത്തിലേക്ക് നെഞ്ചത്തേക്ക് ചാരി നിന്നുകൊണ്ടാണ് മുത്തറസുൽ സലാഹു അലൈഹി തങ്ങൾ വഫാത്താകുന്നത് മുത്തുനബി സാഹു അല്ലെ സ്വൽ മാത്തങ്ങൾ വഫാഫ്ത്താകുന്നതിൻ്റെ തൊട്ട് മുമ്പ് തൻ്റെ വായലേക്ക് വന്നിട്ടുള്ള വെള്ളം ഐഷാബി നീർ കലർന്നതായിരുന്നു മിസ്വാക്ക് ചെയ്തു കൊടുക്കാനുള്ള പ്രയാസം സ്വന്തമായി മിസ്വാക്ക് വായിലിട്ട് കടിച്ച് മയപ്പെടുത്താനുള്ള പ്രയാസം തോന്നിയ ആ സന്നിഗ്ധട്ടത്തിൽ മരണാസനായി കിടക്കുന്ന മുത്തുനബിക്ക് അദ്ദറഹ്മാൻ കൊണ്ടുവരുന്ന മിസ്വാക്കിനെ തൻ്റെ വായിൽ കടിച്ച് മയപ്പെടുത്തിയിട്ട് മുത്തുനബിയുടെ വായിലേക്ക് വെച്ചു കൊടുക്കുന്ന അതിപ്രധാനപ്പെട്ട ഒരു രംഗം മഹതിക്ക് സൗഭാഗ്യമായി കിട്ടിയത് ഐഷ ബി വി റിയള്ളാഹു അൻഹ പിന്നീട് ഓർക്കുന്നുണ്ട് മാത്രവുമല്ല ഒരുപാട് ധാരണകളെ തിരുത്തുന്നതായിരുന്നു ഐഷ ബി വിയോടൊത്തുള്ള ജീവിതം കന്യക ആയതുകൊണ്ട് തന്നെ പലപ്പോഴും ഋതുമതിയാകുന്ന സമയത്ത് പോലും ഒന്നിച്ച് കിടക്കുകയും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയും ഭാര്യമാരോടൊത്ത് മത്സരങ്ങൾ കളിതമാശകൾ പറയുകയും ഭാര്യയോടെത്തിച്ച് ബഹുമാനപ്പെട്ട റസൂൽ അഹില്ലാഹു അലൈവ് സ്വലാത്തം ഒന്നിച്ച് കുളിക്കുകയും ചെയ്യുന്ന ചരിത്രങ്ങളൊക്കെയും ആയിഷ ബീബിയാണ് ഈ സമൂഹത്തിന് ഈ ഉമ്മത്തിന് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത് ആയിഷ ബീബിക്ക് നബിയെ നന്നായിട്ടറിയാം നമ്മൾ പറഞ്ഞു കാരണം നബി തൻ്റെ വീട്ടിലെ നിത്യ സന്ദർശകനാണ് അതുകൊണ്ട് തന്നെ ഹബീബ റസൂൾ അഹിസ്വലാഹു അലൈവലാത്തങ്ങൾ ആ കുടുംബത്തെ നന്നായി അറിയുന്നത് കൊണ്ട് തന്നെ ഉമ്മറുമാൻ ഐഷ ബീബിയുടെ ഉമ്മ മരണപ്പെട്ടപ്പോൾ ആ മഹദിയുടെയും ഖബറിൽ ഇറങ്ങിയിട്ടുണ്ട് മാത്രമല്ല ഉമ്മർ റുമാനെക്കുറിച്ച് ഐഷ ബി വിയുടെ ഉമ്മയെക്കുറിച്ച് റസൂള്ള പറഞ്ഞ ഉമ്മൻ അഹബുറഇഇലഅത്തിൻ മിനറുൽ അയിൻ ഫലിഅന്നുർ ഇല ഉമ്മർ ഉമാൻ ആരെങ്കിലും സ്വർഗീയ സ്ത്രീകളെ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ആയിഷയുടെ ഉമ്മ ഉമ്മുറുമാനെ കണ്ടോളൂ എന്ന് ഹബീബ റസൂള്ളി സലു അലൈഹി വലമാങ്ങൾ പറയുന്ന രംഗം പോലും പിന്നീട് ചരിത്രത്തിലുണ്ട് അപ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമതിയായിരുന്നു കാവ്യത്തിൽ പോലും ലിറ്ററേച്ചർ പോയട്രി ലിറ്ററേച്ചറിൽ പോലും അറബ് സാഹിത്യത്തിലെ അതിപ്രധാനപ്പെട്ട ഏരിയ ആയിരുന്നു കവിതയെക്കുറിച്ചുള്ള ബോധം വലിയ ബുദ്ധിമതിയായിരുന്ന ഏറ്റവും കൂടുതൽ ഫിഖ് അറിയുന്ന ഏറ്റവും കൂടുതൽ ഫറാഹിൽ തന്നെ നിയമങ്ങൾ അറിയുന്ന ഏറ്റവും കൂടുതൽ മസ്തലുകൾ കൈകാര്യം ചെയ്തിരുന്ന വലിയ ആലിമത്തായ പണ്ഡിതയായ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മഹാപ്രഭുക്കളായ സഹാബത്ത് പോലും തങ്ങളുടെ സംശയങ്ങൾ മാറ്റാനും തങ്ങളുടെ അറിവുകൾ നേടാനും ഉപയോഗിച്ചിരുന്ന വലിയ ഒരു തലത്തിലേക്ക് വലിയൊരു ദറജയിലേക്ക് മഹതിയായ ഐഷ ബി വി ഉയരുന്നു എന്നത് ഈ ഹബീബ റസൂല്ലാ സ്വലി തങ്ങളുടെ തിരഞ്ഞെടുപ്പ് മോശമായില്ല എന്ന് നമുക്ക് പറയാം ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു അള്ളാഹുഅൻ പറയും ഞാൻ ഒരാളെയും കണ്ടില്ല ഹലാലി വൽ ഹലാൽഹറാം ഹറാമും ഹലാലും അറിയുന്ന ഒരാൾ അൽമി വഷർ വീബ് മിൻ ഐഷത്ത് റലി അള്ളാഹു അനഹ ഉമൽ മുനീൻ ഏറ്റവും കൂടുതൽ കവിത അറിയുന്ന ഏറ്റവും കൂടുതൽ അറിവുള്ള ഏറ്റവും കൂടുതൽ ത്വിബ് അറിയുന്ന ഏറ്റവും കൂടുതൽ വൈദ്യശാസ്ത്രം അറിയുന്ന മഹതിയായിരുന്നു ആയിഷ ബി ബി റലി അള്ളാഹു അനഹ അതുകൊണ്ട് തന്നെ ഹബീബ് റസ്സൂല്ലാസ്ലാത്തങ്ങൾ പഠന കാലഘട്ടം സത്യത്തിൽ ഒരു കുട്ടി പഠിക്കുന്ന കാലഘട്ടമാണ് നമ്മുടെ നാട്ടിലെ ഈ പ്രായം ഒമ്പത് വയസ്സ് പത്ത് വയസ്സ് പന്ത്രണ്ട് വയസ്സ് കൗമാരപ്രായം ആ സമയത്ത് പതിനെട്ടാമത്തെ വയസ്സിലാണ് തൻ്റെ പതിനെട്ടാമത്തെ വയസ്സിലാണ് ഹബീബത്ത് റസൂൽ സാഹു അല്ലൈവസ്ലാമാങ്ങൾ വിടവാങ്ങുന്നത് മരണപ്പെട്ടു പോകുന്നത് മാത്രവുമല്ല കമുല മീനടി ചാലി കസീർ സുല്ല പറയുന്ന ആണുങ്ങൾ ഒരുപാട് പുരുഷന്മാർക്ക് അവരുടെ ബുദ്ധി സമ്പൂർണത നേടിയിട്ടുണ്ട് പക്ഷേ ബലം എക്കുമോ മിനി നിസ ഇല്ല മറിയത്ത ബിൻ ത ഇമ്രാൻ സ്ത്രീകളെ കൂട്ടത്തിൽ മറിയും ബീവിയാണ് ഒന്ന് ബുദ്ധി കൂർമ്മത ഉണ്ടായ ബുദ്ധി സമ്പൂർണമായ വ ആസിയ ഇമ്രാത്ത് ഫിർ ആൻ ഫിർ ഔനിൻ്റെ ഭാര്യയായിരുന്നു ഐസിയ ബീവി വഫാദൊലി ആയിഷ അല നിസ ഇ കഫദലി അലി ത താം ഭക്ഷണങ്ങളുടെ കൂട്ടത്തിൽ മികച്ച ഭക്ഷണമായ സരീദിനെ പോലെയാണ് ആയിഷ എന്ന് ഹബീബ റസല്ലാഹി സലഹ് അലൈ വലാമത്തങ്ങൾ മഹതിയെക്കുറിച്ച് പ്രശംസിച്ച് പറയുന്നത് പിന്നീട് നമ്മൾ വായിക്കുന്നുണ്ട് അതോടൊപ്പം ഹബീബെ അറസൂള്ള സല അലിസ്മ തങ്ങളുടെ ജീവിതം നേരിട്ട് പകർത്തിയ ഐഷാ ബി വി അറി അള്ളാഹു അൻഹാ നബിയുടെ ജീവിതശേഷം വലിയ പരിത്യാഗിയായി ജീവിച്ചു എന്ന കഥയും നമ്മൾ കാണാൻ പോകരുത് നമ്മൾ കാണേണ്ടതാണല്ലോ ഐഷാ ബിവിയുടെ ജീവിതം പിന്നീട് വരുന്ന സമ്പന്നമായ ചില കാലഘട്ടങ്ങളിൽ പോലും മാ വി അറലി അള്ളാഹു അൻഹു അന്നത്തെ ഒരു ലക്ഷം ദൃഹം വരുന്ന ഒരു മാല കൊടുത്തയക്കുന്നുണ്ട് പക്ഷേ അത് സ്വീകരിച്ചു അന്ന് തൻ്റെ കുടുംബാംഗങ്ങളായ മുഴുവൻ സഹോദരിമാർക്കും മഹാത്തുൻ മുമിനിയൻ ഉൾപ്പെടെയുള്ളവർക്ക് അത് വിതരണം ചെയ്യുകയായിരുന്നു ബഹുമാനപ്പെട്ട അബ്ദുള്ള ബിന് ജുബൈർ അബ്ദുള്ള ബിന് ജുബൈർ അലി അള്ളാഹുഹും മക്കയിലെ ഗവർണർ ആയിരുന്ന ആ കാലഘട്ടത്തിൽ തനിക്ക് കൊടുത്തയച്ച വലിയ സമ്പത്തിന് ഉച്ച സമയത്ത് കിട്ടിയത് ആസഡാവുമ്പോഴേക്കും വിതരണം ചെയ്തു അന്ന് നോമ്പുകാരിയായിരുന്നു ഐഷാ ബിബിർ അലി അള്ളാഹു അൻഹ വൈകുന്നേരം നോമ്പ് തുറക്കുമ്പോൾ ഒന്നുമില്ല തൻ്റെ വൃത്തിയായ ആൾ മുതറ് ചോദിച്ചു ഒരു രണ്ട് ദൃഹമെങ്കിലും അവിടെ എടുത്തു വെച്ച് വല്ല ഇറച്ചിയോ മറ്റോ വാങ്ങിയിരുന്നെങ്കിൽ ഇന്ന് നോമ്പ് തുറക്കാമായിരുന്നല്ലോ പക്ഷേ നീ അത് അപ്പോൾ പറയേണ്ടിയിരുന്നില്ല ഓർമ്മപ്പെടുത്തിക്കൂടായിരുന്നോ എന്ന് പറഞ്ഞ് സ്വന്തം കാര്യം പോലും മറന്നുപോയി തൻ്റെ കയ്യിൽ വന്ന മുഴുവൻ സമ്പത്തും സാധുക്കളായ പാവങ്ങളായ ദരിദ്രരായ ആളുകൾക്ക് വിതരണം ചെയ്യാൻ ഹബീബായ ഹബീബ റസൂല്ലാസ്മ തങ്ങളിൽ നിന്ന് ജീവിതം കണ്ടുപഠിച്ച ആയിഷ ഹബീബിയുടെ സ്വഭാവം നമ്മളവിടെ വായിച്ചെടുക്കുന്നുണ്ട് ജീവിതത്തിൻ്റെ അവസാന ഘട്ടങ്ങളിൽ ഞാൻ സൃഷ്ടിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ എങ്കിൽ ഞാനൊരു മരമായിരുന്നെങ്കിൽ ഞാനൊരു കിളിയായിരുന്നെങ്കിൽ എന്നൊക്കെ അതേ ആ മഹദിയുടെ വകയായി ചരിത്രത്തിൽ എഴുതപ്പെട്ടത് കാണുന്നുണ്ട് മാത്രവുമല്ല ഹബീബ മുത്തറസൂൽ സല്ലാ അലിസ്മ തങ്ങൾക്ക് ഇറങ്ങപ്പെട്ട വിശുദ്ധ ഖുർആാനൽ വ ഖർണ ഫീബു യൂറ്റി കുന്ന എന്ന വിശുദ്ധ ഖുർആാനൽ ആയത്ത് ഓതുന്ന ഐഷ ബി വി പലപ്പോഴും ഫതേബ് ഹത്ത ഹത്താ തബല്ലഹിമാറ തൻ്റെ മുഖം മക്കനെ മറയുന്ന നനയുന്ന അത്രയും ശക്തമായ രീതിയിൽ സങ്കടത്തോട് കരയുന്നോടുകൂടി കരയുന്ന ആയിഷ ബിബിയുടെ കഥയും നമ്മളിതോട് പിടിച്ചേർത്തു അങ്ങനെ ഹബീബ റസൂല്ലായി സ്വല്ലാസ്മ തങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കടന്നു വന്നിട്ടുള്ള ആയിഷ ബി ബി റലി അള്ളാഹു അനഹ ആ തിരഞ്ഞെടുപ്പ് മുത്തനബി നടത്തിയിരുന്നത് ചരിത്രപരമായി വലിയ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് ഉള്ള ചുവടുവെപ്പാണ് എന്നതാണ് നമ്മൾ ഇതുവരെ പറഞ്ഞു വന്നത് അപ്പോൾ കുറിച്ചാണ് നമ്മൾ ഇതുവരെ പരാമർശിച്ചത് മൂന്ന് വിവാഹങ്ങളെക്കുറിച്ച് നാലാമതായി ഹഫ്സ ബിൻ ഒമർ ബിൻ അൽ ഖത്താബ് റദി ഉള്ളഹ്വാൻ ഇവിടെ മറ്റൊന്നുകൂടെ ഉണ്ട് ഐഷ ബിബിയെക്കുറിച്ച് അതിൻ്റെ ഏറ്റവും പ്രിയ സുഹൃത്ത് ആയിഷ ബി ബി റലി അള്ളാഹുവാൻ ഹ സിദ്ദീഖ് അക്ബർ അലി അള്ളാഹുൻ്റെ മകനാണ് മകളാണ് അതുകൊണ്ട് തന്നെ അവരെ സിദ്ദീഖ് അലി അള്ളാഹുനെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്തതിൻ്റെ ഭാഗം കൂടിയാണ് ഐഷ ബി ബിയെ വിവാഹം ചെയ്തത് അതുപോലെ അതിനു സമാനമായ ഒരു ഭാഗമാണ് ഹഫ്സർ അലി അള്ളാഹുൻ ഹഫ്സർ അലി അള്ള്ഹൻ ഹൊമൈസ് എന്നിവരുടെ ഭാര്യയായിരുന്നു അവർ മരണപ്പെട്ടപ്പോൾ തൻ്റെ മകളെ വിവാഹം ചെയ്യാൻ വേണ്ടി ഉബർ ബിൽ ഹത്താബ് റലി അള്ളാഹു സിദ്ദീഖ് അക്ബർ അള്ളി അള്ളാവിനെ സമീപിക്കുന്നുണ്ട് അവർ വിസമ്മതിച്ചു ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫർ അലി അള്ളാഹു അനുഹുവിനെ സമീപിക്കുന്നുണ്ട് അദ്ദേഹം ഒന്നും പറഞ്ഞില്ല അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഇനി ആരെക്കൊണ്ട് എന്നുള്ളൊരു സന്നിഗ്ധമായ ഘട്ടത്തിലാണ് ഹഫ്സാർ അലി അള്ളാഹു അനഹുവിനെ മുത്തറസൂൽ സല അള്ളാഹു അലൈഹി തങ്ങൾ വിവാഹം ചെയ്യുന്നത് അപ്പോൾ വിധവയായ ഒരു സംരക്ഷണം ഏറ്റെടുക്കുക എന്നതോടൊപ്പം തൻ്റെ സന്ത സഹചാരിയായ തൻ്റെ ഖലീഫയായി വരാൻ പോകുന്ന ബഹുമാനപ്പെട്ട അമർ മുഹത്താബ് റലി അള്ളാഹുനു മകളായിരുന്നു ഹഫ്സ ബിൻ തുമർ ഖത്താബ് റലി അള്ളാഹുൻ മറ്റൊന്ന് ജൈനബ് ബിൻ തു ഹുസൈമ അവരും വിധവയായിരുന്നു വെറും എട്ട് മാസക്കാലം മാത്രമാണ് മാക്സിമം രണ്ടെന്നും മൂന്നെന്നും നാലെന്നും അഭിപ്രായമുണ്ട് ഏതായാലും കൂടിയ അഭിപ്രായ പ്രകാരം എട്ടു മാസക്കാലം മാത്രമാണ് ഹബീബായ മുത്തറസ്സുൽ സാഹു അലൈഹി സൽമ തങ്ങളോട് ജീവിച്ചിട്ടുള്ള ജൈനബ് ബിൻ തു ഹുസൈമ റലി അള്ളാഹുന അവർ അബ്ദുള്ള എന്നവരുടെ ഭാര്യയായിരുന്നു അദ്ദേഹം യുദ്ധത്തിൽ കൊല്ലപ്പെടുകയായിരുന്നു പക്ഷേ ഉമ്മുൽ മസാക്കീൻ പാവങ്ങളുടെ ഉമ്മ എന്ന് അറിയപ്പെട്ട ചരിത്രത്തിൽ അറിയപ്പെട്ട മഹതിയാണ് ജൈനബ് ബിൻ ത ഹുസൈമ എന്തായിരുന്നു പ്രത്യേകത തനിക്ക് ലഭിക്കുന്ന പണം മുഴുവനും സാധുക്കളായ ആളുകൾക്ക് വിതരണം ചെയ്യുക എന്ന നല്ല സ്വഭാവം വളരെ ചെറുപ്പം മുതലേ കൈമുതലായിരുന്നു ഹിജ്ര മൂന്നാമത്തെ വർഷം ഹബീബ റസൂൽ അള്ള് ഇല്ലാഹ്ലി സി മാത്തങ്ങൾ അവർ വിവാഹം ചെയ്യുമ്പോൾ അവർക്ക് ഏകദേശം മുപ്പതോളം വയസ്സുണ്ടായിരുന്നു എന്ന് ചരിത്രം പറയുന്നു ഉമ്മു സലമ ഹിന്ദു അല്ലെങ്കിൽ റംല എന്നറിയപ്പെടുന്ന ഉമ്മു സലമ ബീവിയാണ് അടുത്ത ഭാര്യ ആറാമത്തെ ഭാര്യ ഇത് വളരെ രസകരമായ ഒരുപാട് ചരിത്ര സംഭവങ്ങൾ ഉള്ളതാണ് ഹബീബ റസൂൽ അള്ള് ഇലാഹ്ലി സി മാത്തങ്ങൾ എല്ലാ ദിവസവും രണ്ടു നേരമാണ് ഒൻപത് ഭാര്യമാരുടെയും റൂമുകളിലേക്ക് വീടുകളിലേക്ക് സന്ദർശനം നടത്തിയിരുന്നത് ഒന്നിൽ കൂടുതൽ ഭാര്യമാരെ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ ഒരു ഭാര്യ ഉണ്ടെങ്കിൽ തന്നെ അവരോട് സംസാരിക്കാൻ പോലും നേരം ലഭിക്കാത്ത ആധുനിക ഭർത്താക്കന്മാർ കേൾക്കേണ്ട പകർത്തേണ്ട സുപ്രധാനമായൊരു പാഠമാണ് സത്യത്തിൽ ഇത് രാവിലെയും വൈകുന്നേരവും രണ്ട് തവണ ഒൻപത് ഭാര്യമാരെ കാണാൻ പോകുന്നു രാവിലെ സലാം പറ ആ ചെയ്ത് മടങ്ങിപ്പോലും വൈകുന്നേരം അസറിന് ശേഷമുള്ള സന്ദർശനത്തിൽ കൂടെ ഇരിക്കുകയും സംസാരിക്കുകയും പറയാനുള്ളത് കേൾക്കുകയും ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യുമായിരുന്നു ഇവിടെ ആദ്യമായി ഹബീബ റസൂള്ളി സ്വല തങ്ങൾ തൻ്റെ ഒൻപത് ഭാര്യമാരുടെ കൂട്ടത്തിൽ ആദ്യ സന്ദർശനം നടത്തുന്നത് ഉമ്മുസല ബി വിയേ ആയിരുന്നു അവസാനമായി സന്ദർശിക്കുക ആയിഷ ബി ആയിരുന്നു ഇങ്ങനെ നമ്മൾ ചരിത്രത്തിൽ നോക്കും മറ്റൊരു പ്രത്യേകത ഏറ്റവും അവസാനമായി മരണപ്പെടുകയും ചെയ്തത് ഉമ്മു സലമ ബി വി അലി അള്ളാഹു വനഹയാണ് അവരുടെ പിതാവ് അബു ഉമയ്യ എന്നവരായിരുന്നു ഹിന്ദ് എന്ന് അല്ലെങ്കിൽ റംല എന്ന് വിളിക്കുമെന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു അബൂ സലമ റലി അള്ളാഹു ഐൻഹ ഭർത്താവ് മദീനയിൽ വെച്ച് വഫാത്തായി നാല് കുട്ടികളുടെ നാല് യത്തീൻ കുട്ടികളുടെ ഉമ്മയായിരുന്നു വിധവയായിരുന്നു ഹിജറ നാലാമത്തെ വർഷം റസൂള്ള ഇസ്ല തങ്ങൾ വിവാഹം ചെയ്യുന്നതിന് മുമ്പായി സിദ് ഒമർബുൽ ഖത്താബ് അലി അള്ളാഹു ഉസ്മാൻ റതി അള്ളാഹുനുഹു ഒക്കെ മഹതിയോട് വിവാഹാഭ്യർത്ഥന അഭ്യർത്ഥന നടത്തുന്നുണ്ടെങ്കിലും അതൊക്കെ അവർ നിരസിക്കുകയും തൻ്റെ ഇണയായി അവരുടെ വിശ്വാസപ്രകാരം അബൂ സലമ റതി അള്ളാഹുന് മരണപ്പെട്ടപ്പോൾ അവർ ദ്വാര ചെയ്യുന്നു ഇനി ഇതിനേക്കാൾ ഹയറായ ആളുകളെ എനിക്ക് തരണമെന്ന് ആ ദ അള്ളാഹു സ്വീകരിക്കുമെന്ന മുത്തനബിയുടെ പാഠം അതേപോലെ വിശ്വസിക്കുകയും മരണാനന്തരമായ മുഴുവൻ അവസ്ഥകളിലും ഇതിനേക്കാൾ അബൂസലമയേക്കാൾ ഉത്തമനായ ഭർത്താവിനെ തരണേ എന്നത് ഉത്തരം കൂടിയായി ഉമ്മു സലമ ബി ബിക്കീസ് ഹബീബ മുത്തറസൂൽ സലഹ്ഹ് അലൈഹി തങ്ങളെ ഭാര്യയായി കിട്ടി അബ്സീനിയയിലേക്ക് ആദ്യമായി ഹിജറ പോയ ഉമ്മു സലമ ബി വിറലി അള്ളാഹു അനഹ ഹബീബ റസൂൽ അഹ് സലഹു അലൈഹി ഇലമാ തങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു എന്ന് മാത്രമല്ല ഈ സമൂഹത്തിന് മുന്നൂറ്റി എഴുപത്തി എട്ട് ഹദീസുകൾ പിന്നീട് ലോക ചരിത്രമായി ഇസ്ലാമിയ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറുന്ന ഒരുപാട് നിയമങ്ങൾ പഠിപ്പിക്കാൻ കാരണമായ മഹതിയായ ഉമ്മ ഉമ്മുൽ സലമ റദിയുളളാഹു ഖൻഹ എട്ടാമത്തെ ഭാര്യ ജുവൈരിയ ഇബിനുൽ ഹാരിസ് മഹാന മഹതിയായ ജുവേരിയ റദിയുളളാഹു ഖൻഹ ഹാരിസ് എന്നിവരുടെ എന്നവരുടെ മകളാണ് മുസ്തലഖ് ഗോത്രക്കാരി അവിവാഹം വലിയ ഗോത്രപരമായ കുടുംബപരമായ വലിയ അത്ഭുതങ്ങൾ ഉണ്ടാക്കി മാത്രവുമല്ല മുത്തുനബിയുടെ പല വിവാഹങ്ങളും കുടുംബപരമായോ ഗോത്രപരമായോ രാഷ്ട്രീയപരമായുള്ള ആവശ്യങ്ങൾ കൂടി നിർവഹിക്കുക എന്നതുണ്ടായിരുന്നു മുസ്തലഖ് ഗോത്രക്കാർ വലിയ ഗോത്രക്കാരാണ് ബനുൽ മുസ്തലഖ് ഗോത്രക്കാർ പിടിക്കപ്പെട്ടു ഇരുന്നൂറോളം സ്ത്രീകൾ പിടിക്കപ്പെട്ടു ബനുൽ മുസ്തലഖ് യുദ്ധത്തിൽ അതിലെ നേത്രി ആ കൂട്ടത്തിലെ മുതിർന്ന ആളുകൂടിയായിരുന്നു മഹതിയായ ജുവേരിയ റദിയുള്ള അപ്പോൾ മുത്തബി സല അലൈഹി ഉള്ളൈഹ്സ്വലാ തങ്ങൾ അവരോടുള്ള ബന്ധം സ്ഥാപിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവരുടെ മുതിർന്ന സുന്ദരിയായ ജുവൈരി ആർ അള്ളി അള്ളാഹു നബ്വിന് വിവാഹം ചെയ്യുന്നു അതോടുകൂടി മുത്തുനബി സലാഹു അലൈഹ്സ്വലാത്ത തങ്ങളുടെ കുടുംബക്കാരെ ബന്ധിയാക്കി വെക്കുന്നത് ഉചിതമല്ല എന്ന് സഹാബത്ത് തീരുമാനിക്കുകയും മുഴുവൻ സ്ത്രീകളെയും ബന്ധത്തിനത്തിൽ നിന്ന് വിട്ടയക്കുകയും അക്കാരണത്താൽ ബനുൽ മുസ്തലഖ് ഗോത്രക്കാർ മുഴുവനും ഇസ്ലാം മതവിശ്വാസികളായി മാറുകയും ചെയ്തു എന്ന വലിയ ചരിത്രപരമായ ഒരു ഇസ്ലാമിക ചരിത്രത്തിൽ വലിയ ഒരു കുതിച്ചുനാട്ടം നടത്തുന്ന ഒരു സംഭവമായി ജുബൈരി റലി അള്ളാഹു അനുഹുവിൻ്റെ വിവാഹത്തെ നമ്മൾ കാണുന്നുണ്ട് മറ്റൊന്ന് ജൈനബ് ബിൻ തു ജഹി ഹബീബ അറസൂ അഹായി സാഹു അലൈസ് മാ തങ്ങളുടെ വളത്തുപുത്തൻ സയ്ദ് റതി അള്ളാഹു അനുഹു ഭാര്യയാക്കി വെച്ചിരുന്ന സൈനബ് റതി അള്ളാഹു അനുഹുവിനെ അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് വിവാഹം ചെയ്യുന്നത് കാരണം അന്ന് അറബികൾക്കിടയിൽ ഒരു ധാരണയുണ്ടായിരുന്നു മക്കളുടെ ഭാര്യമാരെ വിവാഹം ചെയ്യാൻ പാടില്ല അപ്പോൾ മുഹമ്മദ് സലാഹു അലൈഹി സ്മാതങ്ങൾ ഈ ജെയ്ത് റതി അള്ളാഹു അനുഹുവിൻ്റെ മകനെപ്പോലെ കണ്ടിരുന്നു തൻ്റെ കൂടെ ജീവിച്ചു താൻ വളർത്തി അങ്ങനെയുള്ള ജെയ്ത് ബിൻ ഹാരിസ് റതി അള്ളാഹു അനുഹുവിൻ്റെ ഭാര്യ ജൈനബ് അദ്ദേഹം തലാക്കു ചൊല്ലി ആ നിയമം അതിപ്രധാനപ്പെട്ട ഒരു നിയമത്തെ പഠിപ്പിക്കുക എന്ന അതിഗൗരവമായൊരു ഒരു സത്യം ഇതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു മഖാൻ മുഹമ്മദുൻ അബ അഹദിമ്മിൻ റിചാലിക്കും ആണുങ്ങൾ മക്കളുടെ ഭാര്യമാരെ വിവാഹം ചെയ്യുന്നു മുഹമ്മദ് എന്ന് ആക്ഷേപം വന്നപ്പോൾ ഇല്ല വ മ ഖാൻ മുഹമ്മദ് അബ അഹദിമ്മിൻ റിചാലിക്കും നിങ്ങളെ കൂട്ടത്തിലെ ഒരാണുങ്ങളുടെ ഒരു പുരുഷൻ്റെയും ഒരു ആണിൻ്റെയും പിതാവല്ല മുഹമ്മദ് വലാഖർ റസൂല വഹാത്തമൻ നബിയീൻ ഓ ഖാൻ അള്ളാഹു ബിക്കുല്ലിൻ അലീമ എന്ന വിസ്മൃതമായ ആയത്തിറങ്ങുകയും അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു വിശ്വാസത്തെ ഒരബദ്ധമായ ധാരണയെ തിരുത്താൻ കൂടിയായിരുന്നു ദത്തുപുത്രന്മാരുടെ മക്കളെയും സ്വന്തം മക്കളെപ്പോലെ കണ്ടിരുന്ന ആ സമൂഹത്തിൽ ആ ഒരു ധാരണ തിരുത്തുക എന്ന വലിയ ഉദ്ദേശത്തോടു കൂടിയാണ് മഹതി സൈനബ ബിന്ത് ബിൻ തുജഹ്റി അള്ളാഹു നുവിനെ വിവാഹം ചെയ്യുന്നു മാത്രമല്ല ഈ മഹതി മുത്തുനബിയുടെ മരണശേഷം ഏറ്റവും ആദ്യമായി മരണപ്പെടുന്ന ഭാര്യമാരിൽ ആദ്യത്തെ ആളും കൂടിയാണ് അടുത്തത് ഒൻപതാമത്തെ വിവാഹം ഉമ്മു ഹബീബ റംല ബിൻ അബി സുഫിയാൻ ബിന്ത് അബി സുഫിയാൻ അബൂ സുഫിയാൻ അള്ളി അള്ളാഹു വനഹു പിന്നീട് മക്കം പത്തഹിന് മുസ്ലിമായി കടന്നു വരുന്നുണ്ടെങ്കിലും ഉമ്മു ഹബീബ ഹബീബിബിയെ മുത്തുനബി കല്യാണം കഴിക്കുന്ന സമയത്ത് അബൂ സുഫിയാൻ കൂടിയ ശത്രുവായിരുന്നു അബൂ സുഫിയാൻ അദ്ദേഹം ശത്രുപക്ഷത്തെ മുതിർന്ന ആളായിരുന്നു എന്ന് മാത്രമല്ല അദ്ദേഹം എല്ലാ തരത്തിലും മുത്തുനബിയുടെ എതിർച്ചേരിയിലായതുകൊണ്ട് തന്നെ ബഹുമാ മഹാനായ ഇദ്ദേഹത്തിൻ്റെ ഭർത്താവ് അന്ന് മുസ്ലിമായിരുന്നു ഈ അബ്സീനിയയിലേക്ക് ഹിജ്റ പോയി ഉബൈദുള്ള ഇബിൻ ജഹ്ഷ് ഉബൈദുള്ള ബിൻ ജഹാഷ് മഹതിയായ ഉമ്മുസല ബി വിയുടെ കൂടെ ആദ്യഘട്ടത്തിൽ അബ്സീനിയയിലേക്ക് ഹിജ്റ പോയി പക്ഷേ ദൗർഭാഗ്യവശാൽ ക്രിസ്ത്യാനികൾ ഭൂരിപക്ഷമുള്ള അബ്സീനിയയിൽ ചെന്നപ്പോൾ തൻ്റെ ഭർത്താവ് ഉബൈദുള്ള അദ്ദേഹവും ക്രിസ്ത്യാനിയായി മാറി അതൊരു വല്ലാത്ത സന്നിഗ്ധമായ ഘട്ടമായിരുന്നു അവിടുന്ന് തിരിച്ചു വന്നപ്പോൾ ഭർത്താവില്ലാതെ ആശ്രയമില്ലാതെ ആളായി മാറിയപ്പോൾ തൻ്റെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ടും തറസ്സുൽ സലഹു അലൈസ് മാ തങ്ങൾ ആ മഹതിയെ ഉമ്മു ഹബീബെ റംല എന്ന് വിളിക്കുന്ന ഉമ്മു ഹബീബ അബീബിയെ വിവാഹം ചെയ്തു പത്താമത്തെ വിവാഹം സഫിയ ബിൻ തുഹയ്യ അവർ ബനു ഇസ്രൽ വംശത്തിൽപ്പെടുന്ന ആളായിരുന്നു അപ്പം ബനു നൽകിയൊരു ഗോത്രക്കാരിയായിരുന്നു ഹൈബർ യുദ്ധത്തിൽ ഭർത്താവ് മരണപ്പെടുകയും ആ രൂപത്തിൽ ബന്ദിയാക്കപ്പെടുകയും ചെയ്യും ബന്ദികളെ കൂട്ടത്തിൽ നിന്ന് നേത്ര ആയിരുന്ന അവരുടെ മുൻനിരക്കാരിൽപ്പെട്ട മഹതിയെ സ്വീകരിക്കുകയും ഭാര്യയാക്കി വെക്കുകയും ചെയ്തു ഇവിടെ ശ്രദ്ധേയമായൊരു സംഗതി ഒരു ഒരിക്കൽ ഹബീബറസ്സൂള്ളി സ്വലസ്മ തങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സഫിയ അടുത്ത് പോകുന്നുണ്ട് എന്നെ ഹഫ്സീത്തെ വിളിച്ചു നീ ജൂത സ്ത്രീയുടെ മകനാണ് മകളാണെന്ന് പറഞ്ഞു നീ ഭയപ്പെടേണ്ടതില്ല നീ ഒരു നബിയുടെ മകളാണ് അതായത് ഹാർൻ നബി അലി ഇസ്ലാമിൻ്റെ വംശത്തിലാണ് നിൻ്റെ ബാപ്പയുടെ സഹോദരൻ നബിയാണ് അത് മൂസ നബി അലി സ്വലാം നീ ഇപ്പോൾ ജീവിക്കുന്നത് ഒരു നബിയുടെ ഭാര്യയായിട്ടാണ് പിന്നെ എന്തിനു നീ ഈ ആശങ്കപ്പെടണം വിഷമിക്കണം എന്ന് പറഞ്ഞ് സഫിയ ബീവിയെ ബഹുമാനപ്പെട്ട റസൂൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആശ്വസിപ്പിക്കുന്നുണ്ട് അവസാനമായി മുത്ത റസൂൽ സലാഹു അലൈഹി സ്വലാത്തങ്ങൾ വിവാഹം ചെയ്യുന്നത് മൈമൂന ബിൻ ഹാരിസ അൽ ആമിരി മൈമൂന ബീവിയാണ് അവരും വിധവയായിരുന്നു വിധവയായ സംരക്ഷണം ഏറ്റെടുക്കുക എന്ന വലിയ ആവശ്യം മുന്നിൽ വന്നപ്പോൾ മടി കൂടാതെ ഏറ്റെടുക്കുകയായിരുന്നു തൻ്റെ പതിനൊന്നാമത്തെ വിവാഹം ഹബീബ തങ്ങൾ മൈമൂന ബിൻ ഹാരിസ് എന്നിവരെ അതുകൊണ്ട് നമ്മളിവിടെ മനസ്സിലാക്കുന്നത് ഹബീബ മുത്ത് നബിയുടെ ജീവിതത്തിലെ അതിപ്രധാനപ്പെട്ട ദാമ്പത്യ ജീവിതത്തിലെ വിവാഹങ്ങൾ ഓരോന്നോരോന്നും പരിശോധിക്കുമ്പോൾ വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും ഏറെ പാഠങ്ങളുണ്ട് ആ പാഠങ്ങളെ പകർത്തി ആ ചരിത്ര പാഠങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രത്യേകിച്ചും റബി ഉള്ളവൽ മാസത്തിൽ മുത്തുനബിയുടെ ചരിത്രം പഠിക്കാനും ജീവിതത്തിൽ എന്തെങ്കിലും ഒന്നോ രണ്ടോ കാര്യങ്ങളെങ്കിലും ജീവിതത്തിൽ പകർത്താനും പ്രത്യേകിച്ച് ദാമ്പത്യ ബന്ധത്തിലെ ഉലച്ചിലുകൾ ഉണ്ടാകുമ്പോൾ ഈ ചരിത്ര യാഥാർത്ഥ്യങ്ങളെയും ചരിത്ര പുസ്തകങ്ങളെയും മുന്നിൽ വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെയും ചിട്ടപ്പെടുത്താൻ ഇതിനവസരമായി കാണാൻ വിശ്വാസികൾക്ക് നല്ലൊരവസരം കൂടിയാണ് ഈ റബി ഉള്ളവേൽ കടന്നു വന്നിരിക്കുന്നത് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം നമ്മുടെ മേലുണ്ടാവട്ടെ മുത്തർ റസൂൽ സല അല്ലാഹു അലൈ സൽ മാത്തങ്ങളുടെ ശഫാത്ത ലഭിക്കുന്ന ഹൗദുൽക്കൗസ ലഭിക്കുന്ന ഉമ്മാഹാത്തിൽ മിനിങ്ങളോടൊക്കെ ഒപ്പം മുത്തുനബിയോടൊപ്പം സ്വർഗത്തിൽ സന്തോഷത്തോടെ കഴിയാൻ മഹാഭാഗ്യം ലഭിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മളെല്ലാവരെയും നമ്മുടെ മാതാപിതാക്കളെയും ഉസ്താദുമാരെയും നമ്മളെ സ്നേഹിക്കുന്നവരെയും സഹായിക്കുന്നവരെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ ഐ മീൻ അലഹദാഹിറബുല്ലമീൻ السلام عليكم ورحمه الله وبركاته